നേരത്തെ സുധീറി കേശവമാമൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്തു അല്ലേ? ഒരു അത് ആ മാമന്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? അത് ഞാനൊരു ബെഡായി കേണൽ ചെയ്തിട്ടുണ്ട്. ബെഡായി കേണൽ അതും പിന്നെ നമ്മുടെ ക്ലിഞ്ഞോ പ്ളിഞ്ഞോണ് അത്യാവശ്യം ഓടിയിരിക്കണത്. അപ്പൊ പിഷാരിയുടെ ഒരു പ്രോഗ്രാം തുടങ്ങാൻ പോയപ്പോ കൊറോണ സമയത്തായിരുന്നു. കൊറോണയിലെ ദുരന്തമൊക്കെ ഉണ്ടായത് അല്ലേ? ഇനി കൊറോണ വന്നപ്പോ അതിന്ന് രക്ഷപ്പാടിലേക്ക് വന്നത് ആ കേശവമാമനാണ്. ശരിക്കും ആ മാമന്റെ പ്രത്യേകത എന്തോ? പ്രത്യേകത ഒന്നും ഉണ്ടായില്ല. ഈ പിഷാരടിയാണ് ആ പേരിട്ടതും നമ്മളെ കൊണ്ടു അതിലിട്ട് കയറ്റിയത്. അപ്പൊ അത് ആദ്യം ഞാൻ പറഞ്ഞു. മാമന്റെ ഒരു ഡയലോഗ് പ്രസന്റേഷൻ എങ്ങനെയായിരുന്നു? അത് നോർമലാണ് സാർ, ഇത് തന്നെ സൗണ്ട് വേറെ ഇതില്ല. നമ്മുടെ കേണലോ എല്ലാർത്ഥത്തിനാവോളം നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മളെ കാര്യങ്ങൾ നോക്കാം. പണ്ട് നമ്മുടെ ഞാനും ജവഹർലാൽ നെഹ്റു ഉണ്ടായ സമയത്ത് നമ്മള് അഭയാർത്ഥികൾക്ക് അക്കരെ കടക്കണം, ഒരു നിവൃത്തിയില്ല. നമ്മ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ജവഹർലാൽ നെഹ്റും ലാലാ ലജപത് റായും കൈയൊഴിഞ്ഞ് ഞാൻ ഒറ്റക്കായി. അപ്പൊ ആ സമയത്ത് എനിക്ക് അവിടെ കിടന്ന് റോപ്പ് കിട്ടി. അഭയാർത്ഥികൾ അക്കരക്ക് കടത്തണമല്ലോ കടലിന്റെ കുറുകെ. ഞാൻ ഒരു റോപ്പ് എടുത്തിട്ട് ഇങ്ങനെ കറക്കി അങ്ങോട്ട് എറിഞ്ഞു. എന്നിട്ട് ഈ ഓരോരുത്തോര അഭയാർത്ഥികളെ മുത്തുമാലയിൽ മുത്തുകോർക്കണോട്ട് ഇങ്ങനെ ഓരോരുത്തോര തള്ളിത്തള്ളിയോട് വിട്ടുകൊണ്ടിരിക്കണ് കടലിന്റെ കുറുകെ. അപ്പൊ അവിടെ നിന്ന് ജവഹർലാൽ നെഹ്റും ലാലാ ലജപത് റായിനോട് ചോദിക്കണ, എന്റെ പൊന്നു കേണലെ, നീ എന്ത് തള്ളാടി തള്ളണേ? അതിനകത്ത് വെടിയുണ്ടയുടെ കേസ് ഉണ്ടായിരുന്നല്ലോ. വെടിയുണ്ട ഉണ്ടായിരുന്നു, അത് കാശ്മീർ താഴ്വരല്ലോ. പണ്ട് നമ്മുടെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ അമിതാഭ് ബച്ചൻ വിളിച്ചൊക്കെയാണ്. അപ്പൊ ഐശ്വര്യ റായും ഞാനുള്ള ഇരിപ്പൊച്ചം വെച്ചിട്ട് എനിക്ക് അമിതാഭ് ബച്ചൻ വിളിച്ചാൽ ചെല്ലാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു കേണല്ലേ, ഒരു 6 തീവ്രവാദികൾ കാശ്മീർ താഴ്വരല്ലോ ഒരു കുടിലിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. പോലീസും പട്ടാളവും ഇടപെട്ടിട്ട് നടക്കാനുള്ള ഓടിക്കാൻ കിണൽ എങ്ങനെയാണ് വന്ന് അവിടെ തുരത്തണമെന്ന് പറഞ്ഞു. എന്റെ പൊന്നു മോനെ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു 6 പേര് വിളിച്ചിട്ട് പുറത്തിറങ്ങലും മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്, ഒരു ഉണ്ടുണ്ട്, അവർ 6 പേരുണ്ട്. ഒരുണ്ടേ ഉള്ളൂ, 6 പേരുണ്ട്. അവർ 6 പേരുണ്ട്, അവര് അവര് 6 പേരും കൊല്ലണോല. അപ്പൊ ഞാൻ അവരെ അവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചു, പൊന്നു മക്കളെ, നിങ്ങളുടെ അച്ഛനും ഇവിടെ വന്നേക്കണം, പുറത്തിറങ്ങി വേണം പറയാം. അപ്പൊ അച്ഛനമ്മയും വിളിച്ച് ചെല്ലാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവർ 6 പേരും വരി വരിയായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. ഞാൻ ഒലക്കീറിന്റെ ഇടയിൽ കൂടി തോക്കങ്ങടെ എയിം ചെയ്തിട്ടുണ്ടല്ല, ഒരു ഒറ്റ കിൽത്ത് അങ്ങോട്ട് കിൽത്തി. ഈ ഉണ്ടാങ്ങടി ചെന്നിട്ട് ഈ 6 പേരെയും തുളച്ചിട്ട് 7-ാമതിന് ഒരാളുടെ അന്ന് കുണ്ട നിൽക്കുകയാണ്. അപ്പൊ ഉണ്ട ചമ്മി പോയി മോനെ. അങ്ങനെ ഈ ഉണ്ട അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ ആ ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന വീരപ്പനെയും കൊന്നിട്ട്, കർണാടക ബോർഡറിൽ വീരപ്പനെ കൊന്നിട്ട് അവിടെ തന്നെ ഈ ഉണ്ട സമാധിയായി എന്നാണ് പിന്നീട് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. സൂപ്പർ കേണൽ. അപ്പൊ അങ്ങനെ കുറെ കഥകൾ കേണലിന്റെ എന്ന് വെച്ചാല് കേണലിന് പ്രത്യേകിച്ച് ഒരു ലോജിക്ക് വേണ്ട കഥക്ക്. പുള്ളി നോണയാണോ സത്യമാണോ ഒന്നും അറിഞ്ഞില്ല. രശ്മിയുടെ ജീവിതത്തിലെ മറ്റൊരു ഭാഗ്യമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ആഫ്രിക്കയിൽ നിന്നൊരു ഒരു പയ്യൻ പെണ്ണ് കാണാൻ വന്നു. സാറേ മലയാളി തന്നെ ആയിരുന്നു, ആഫ്രിക്കനാണ്. അല്ലല്ല, ആഫ്രിക്ക പോയി ജോലി ചെയ്യുന്ന ആളായിരുന്നു. അപ്പം ആളെ കണ്ടപ്പോഴേ എനിക്കെന്തോ പുള്ളിയെ അങ്ങോട്ട് ഇഷ്ടമായില്ല. അത്യാവശ്യം നല്ല വണ്ണം ഒക്കെ ഉള്ള അന്ന് ദേഷ്യം ഇല്ല, അങ്ങനല്ല സാറേ, എന്തോ നമുക്ക് എന്തോ ഒരു ഇഷ്ടക്കേട് തോന്നി. തൽപരകക്ഷിക്ക് വണ്ണം ഉണ്ടോ? എന്റെ കൂടെ കൂടിയതിന് ശേഷം വണ്ണോ ആയെന്ന് തോന്നുന്നു. ഇപ്പം പുള്ളിക്കാരൻ വന്നിട്ട് നമുക്കൊരു ചെയറിൽ ഇങ്ങനെ ഇരുന്ന് വീട്ടില്, അപ്പൊ ഇപ്പോഴും ഓർക്കുന്നൊരു കാണുന്നതിന് മുമ്പാണോ? അതെ അതെ, 7-ാമത്തെ ആളാണ് ഇത്. പുള്ളി 7-ാമത്തെ. അപ്പൊ ഇത് ഈ ആഫ്രിക്ക 3-ാമത്തെയാന്ന് തോന്നുന്നു. മൂന്നാമത്തെ ആളായിരുന്നു. നേരത്തെ രണ്ടു വന്ന കഥാഭാഗ്യന്മാരെ എവിടുന്ന? അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പൊ ഞങ്ങള് പോകുന്ന വഴിയിലെല്ലാം പുള്ളിയെ കാണുമ്പോ ഞാൻ ഏട്ടനെ കാണിച്ചു കൊടുക്കും, ദൈ ആള് വന്നതായിരുന്നു, ഈ ആള് വന്നതായിരുന്നു. പുള്ളി രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. അവരൊക്കെ ലക്കി ഫെലോസ് അല്ലേ. അപ്പൊ ഈ പുള്ളിക്കാരൻ ഈ കസേര വന്നിരുന്നിട്ട് അച്ഛൻ അങ്ങോട്ട് വന്നപ്പോ പുള്ളി ബഹുമാനം കൊണ്ടൊന്ന് എഴുന്നേറ്റതാ സാറേ. ഈ കസേര പുള്ളിയുടെ ബാക്കില് ഞാനങ്ങ് ചിരി അങ്ങോട്ട് തുടങ്ങിയിട്ട് എനിക്ക് നിർത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം നല്ല സൈസുള്ള ആളാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇത് തിങ്ങി കസേര കൊണ്ട് പുള്ളി അങ്ങ് എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോ പുള്ളിയുടെ ബാക്കിലൊരു കസേര ഇങ്ങനെ. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ച് ചിരിച്ചു കഴിഞ്ഞപ്പോ പുള്ളി ഇറങ്ങിയിട്ട് ബ്രോക്കർ എടുത്ത് പറഞ്ഞ്, കുട്ടിക്ക് പക്വതയില്ല, എനിക്ക് വേണ്ടാന്ന്. അല്ല, ഇത് ആദ്യം കണ്ട് വേറെ ഒരു പെണ്ണ് കാണൽ കേസ് വന്നിട്ടുണ്ടല്ലോ. അന്ന് അന്ന് യഥാർത്ഥത്തില് കൂടെ വന്ന പയ്യന്റെ കൂടെ വന്ന ഡ്രൈവർ ആണെന്ന് വിചാരിച്ച് ചായ അവനും കൊണ്ടു കൊടുത്തെന്ന് പറഞ്ഞു. അതെ സാറേ, അത് എന്റെ സ്വന്തം ഭർത്താവിന്. അനിലേട്ടൻ പെണ്ണ് കാണാൻ വന്നപ്പോഴേ കൂടെ ഡ്രൈവർ ഉണ്ടായിരുന്നു, നല്ല സുന്ദരനൊരു ഡ്രൈവർ സാറേ, ആര് കണ്ടാലും. അപ്പം എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പ്രതീക്ഷിച്ച് കാണും, ഡ്രൈവർ ഇത്രയും സൗന്ദര്യമാണെങ്കിൽ ഒറിജിനൽ ആൾ എത്രയായിരിക്കും. അല്ല സാറേ, ഈ ഡ്രൈവർ ചെറുക്കനാന്ന് വിചാരിച്ചാ ഞാൻ നോക്കുന്നേ. ഓ, അവനെ നോക്കുന്നു, മറ്റേ മൈൻഡ് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഒരാളെ കണ്ടേ നമ്മൾ നോക്കിയല്ലോ. അപ്പൊ ഞാൻ ഡ്രൈവറെ നോക്കി നിൽക്കുന്നു. അപ്പൊ എന്റെ അപ്പച്ചി പുള്ളിയുടെ അമ്മായിയാ, ഞങ്ങള് റിലേഷൻ ഉണ്ട്, പക്ഷെ ഞങ്ങള് പരസ്പരം കണ്ടിട്ടില്ല. അപ്പൊ അപ്പച്ചി എന്റെ നോട്ടൊക്കെ കണ്ടപ്പോ പുള്ളിക്കാരിക്ക് മനസ്സിലായി
ഞാൻ ഡ്രൈവറെയാണ് നോക്കുന്നത്. അപ്പൊ അപ്പച്ചി പറഞ്ഞു, മോളെ ഇതാ അനില് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ ഇതായിരുന്നു ഈ നോക്കിയ നോട്ടം ഒക്കെ വെറുതെ ആയിപ്പോ. അപ്പൊ ഡ്രൈവർ അങ്ങ് നാണം കൊണ്ട് അയക്ക് വയ്യ. സഭാകമ്പം ഉണ്ടായി. സഭാകമ്പം. അപ്പൊ നോക്കിയപ്പോ പുള്ളിയാ എന്നെ ചാക്ക് പോട്ടെ. സാറേ കുട്ടികളുണ്ട് രണ്ടുപേര് സാറേ.